കഴിഞ്ഞ ദിവസത്തെ എൻ എൻ കൃഷ്ണദാസിൻ്റെ പരാമർശം അത് സത്യത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം പ്രത്യേകിച്ച് നമ്മൾ അന്നം തിന്നുന്നത് ഈ മാധ്യമ പ്രവർത്തകർ എന്ന ജോലി കൊണ്ടാണ് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഉള്ളവരാണ് മാധ്യമ പ്രവർത്തകർ കാരണം ജനങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി വെള്ളം ചേർക്കുമെങ്കിലും ആ നൂറിൽ നൂറ് ശതമാനം നമ്മൾ സത്യസന്ധമായി അല്ല എങ്കിൽ പോലും ഒരു എൺപത് ശതമാനവും സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും പക്ഷേ ആ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഇറച്ചിക്കടയിൽ ക്യൂ നിൽക്കുന്ന പട്ടികളെപ്പോലെയാണ് എന്നുള്ള ഒരു ഉപമയാണ് ഈ പാലക്കാട് മുൻ എം ബിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് നിന്ന് മൂന്ന് തവണ നിയമസഭയിലേക്ക് മത്സരിച്ച കൂടിയായ കാരണം അത്രത്തോളം പാർട്ടിക്കകത്തു തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരാൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മ കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് എൻ എൻ കൃഷ്ണദാസ് ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണ് മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ഈ എന്നുള്ള ഒരു നിലപാട് അതെ അതെ അത് തെറി പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ഈ എല്ലിൻ കഷ്ണങ്ങൾക്ക് കാത്തു നിൽക്കുന്ന പോലെ ആണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും എന്നുള്ള ഒരു ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ വലിയ തെറ്റായിപ്പോയി ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഇതിലേക്ക് നയിച്ചത് ഇദ്ദേഹം ചെയ്തതിന് ഒരു ഒരു പശ്ചാത്തലമുണ്ട് അതായത് പാലക്കാട് പാലക്കാടിപ്പോൾ നമുക്കറിയാം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വലിയ തോതിൽ പിന്നെ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലാണ് മത്സരം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഈ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ഒരു അകലമെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു അകലമേ ഉള്ളൂ അപ്പോൾ ബി ജെ പി ജയിക്കാൻ ഇത് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വലിയ വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടായി പാലക്കാട് സി പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടിയോട് ഇടഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയോ അസംതൃപ്തിയുണ്ട് പിന്നെ അദ്ദേഹം അത് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് പാർട്ടിയോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അതും തിരഞ്ഞെടുപ്പ് സമയത്തൊരു വിമത ശബ്ദം ഉയർത്തുമ്പോൾ എതിർ പാർട്ടിക്കാർ അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും അതിനെ മുതലാക്കാൻ ശ്രമിക്കും അപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്താണ് വിഷയമെന്ന് അന്വേഷിച്ചു ഞങ്ങൾ പിന്തുണയ്ക്കാം നിങ്ങൾ മുന്നോട്ട് വാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു അപ്പോൾ ഇത് പരിഹരിക്കാനും ഇയാളെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഇയാളെ ഒപ്പം നിർത്താനുമാണ് ഈ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എൻ എൻ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശ്രമം അതിന് അവർ അത് അത് അവരുടെ പാർട്ടി കാര്യമാണ് അവർക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എൻ എൻ കൃഷ്ണദാസ് അത് ഇദ്ദേഹത്തെ വന്ന് കണ്ടു സംസാരിച്ചു പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും അതിനുശേഷം സംസാരിച്ചപ്പോഴാണ് ഈ കൃഷ്ണദാസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഇദ്ദേഹത്തിനോട് ഈ ഷുക്കൂറിൻ്റെ നിലപാടിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക സോൾവ് ചെയ്ത് പരിഹരിച്ച് കൊണ്ടുവരികയാണ് അത് കൊണ്ട് ആ സമയത്താണ് മാധ്യമങ്ങൾ സമീപിച്ചിട്ട് എന്താണ് ഈ ഇതിനകത്ത് എന്താ സംഭവിച്ചത് ഷുക്കൂർ പാർട്ടി പാർട്ടി വിട്ടു പോകുമോ ഷുക്കൂറിനെതിരെ പാർട്ടി നടപടിയെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് മാധ്യമ പ്രവർത്തകർ വന്നത് അത് സ്വാഭാവികമാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് അഗ്രസീവായി കുറച്ച് എന്തൂസിയാസം കൂടുതലാണ് ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് അവർ വളരെ പെട്ടെന്ന് മൈക്കുമായിട്ട് ചാടി വീഴും നമ്മുടെ സ്വകാര്യതയെ ഹനിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതിലൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുറച്ച് വാസ്തവമുണ്ട് അത് നമ്മൾ സ്വയം നിയന്ത്രിച്ച് മാധ്യമപ്രവർത്തകർ പെരുമാറേണ്ടതാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് പക്ഷേ എന്നാലും ആ മാധ്യമ പ്രവർത്തകരോട് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ സാധിച്ചു ഒരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഒരാൾ പോലും ഇങ്ങനെ പെരുമാറില്ല വളരെ മോശമായിട്ടും വളരെ നിരുത്തരവാദപരമായിട്ടും ഈ ചീത്ത പറയുന്നതിന് തെറി പറയുന്നതിന് തുല്യമായിട്ടാണ് സംസാരിച്ചത് അതായത് പറയുന്ന ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറി നിന്ന് കൊള്ളണം ഇതാണ് കൃഷ്ണദാസ് അവിടെ പറഞ്ഞത് എന്നോട് സംസാരിക്കുന്നത് ആ കടക്ക പുറത്തെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് പുറത്ത് കടന്നിരിക്കണം മാറുന്നില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നീ മാറി നിന്നോണം ഒരു ആജ്ഞ ഞാനും രാജാവും നീ പിനും അടിമയുമാണ് ഞാൻ ഉടമയിൽ നീ അടിമയമാണ് എന്നുള്ള മട്ടിലാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഈ എൽ ഡി എഫ് കൺ കൺവെൻഷന് എത്തിയപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് ഷുക്കൂറുമായിട്ട് ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നേരത്തെ അവിടെ ഈ പിന്നെ ഷുക്കൂറുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങി മാധ്യമപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി അതിനുശേഷം കാരണം അവർ അകത്ത് ചർച്ചയൊക്കെ നടക്കുമ്പോൾ അവിടെ ചെന്ന് ഇടിച്ച് ഇടിച്ച് കയറുന്നില്ല ഒളിഞ്ഞ് നോക്കുന്നില്ല ഒളി ക്യാമറ വെച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല പുറത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു എന്താണ് വിഷയം എന്താണ് ഇതിനകത്ത് അങ്ങേക്ക് പറയാനുള്ളത് ജനങ്ങളത് അറിയാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുകയല്ലേ കേരളം മുഴുവനും അത് ചർച്ച ചെയ്യും അപ്പോഴാണ് ഇയാൾ മാറി നിൽ ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറി നിന്നോണം പിന്നെ ചോദ്യം പറച്ചിലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെക്കിട്ട് കയറി അതിനുശേഷം ഈ കൺവെൻഷൻ സ്ഥലത്ത് എത്തിയപ്പോഴും അവിടെ വെച്ചും മാധ്യമപ്രവർത്തകരോട് പറയാണ് ഇറച്ചിക്കടകൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾക്ക് കാത്തു നിൽക്കുന്ന പോലെയാണ് നിങ്ങൾ ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇത് വളരെ ശരിക്കും മ്ലേച്ഛമായ നിന്ദ്യവും നീചവുമായ ഒരു നിലപാടും ഒരു ഒരു സമീപനവുമാണിത് പാർട്ടി ഇദ്ദേഹത്തെ നിയന്ത്രിക്കണം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും പാർട്ടിക്ക് വലിയ തോതിൽ ഇത് പാർട്ടിക്ക് തിരിച്ചടി കിട്ടും ഈ അസഭ്യം കലർന്ന പ്രസ്താവനകൾ അങ്ങനത്തെ എന്താ പറയുക കണ്ണും പൂട്ടി തെറി പറയുക ചീത്ത പറയുക വഴക്ക് പറയുക അങ്ങനെയൊക്കെ ഇത് മാധ്യമപ്രവർത്തകരെ പറയാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് യാതൊരു അധികാരവുമില്ല അവകാശവുമില്ല എന്നാലും ചില സമയത്തൊക്കെ അവർ ഇത്തരത്തിൽ പെരുമാറുന്നുണ്ട് പൊതുവേ അത് സി പി എം നേതാക്കളെക്കുറിച്ച് വ്യാപകമായിട്ടാ പരാതിയുണ്ട് അവർ സ്ഥലവും സന്ദർഭവും സാഹചര്യവും ഒന്നും നോക്കാതെ മാധ്യമപ്രവർത്തകരെ രൂക്ഷമായിട്ട് ആക്രമിക്കുക ചിലപ്പോഴൊക്കെ താഴെത്തട്ടിലെ അണികൾ അല്ല ഈ പിണറായി വിജയൻ വരച്ച വരയിലൂടെ സി പി എം സഞ്ചരിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പിണറായി വിജയന് മാധ്യമങ്ങളോടുള്ള ഒരു സമീപനം രീതി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടിട്ട് പഞ്ചപുച്ഛമടക്കി പോകേണ്ടവരാണ് നിങ്ങൾ എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് മാധ്യമപ്രവർത്തകർ ആരും ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറണ്ട പോകണ്ട എന്നൊക്കെയുള്ളൊരു രീതി അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഈ രീതി സുരേഷ് ഗോപിയാണ് അവലംബിച്ചത് എങ്കിൽ തീർന്നു കേരളം നിന്ന് കത്തിയനെ മാധ്യമങ്ങളത് ചർച്ച അതെ ചർച്ച ചെയ്ത് ബുദ്ധിജീവികളായ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ ഇനി പറയാൻ വാക്കുകൾ ഇല്ലാത്ത രീതിയിലേക്ക് അധിക്ഷേപങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ കൂടി അവർ ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ സി പി എമ്മോട് മാധ്യമപ്രവർത്തകർ ഒരുപനീപനമാണ് ഇത് ഈ നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അവിടെ സി പി എമ്മ പാലക്കാടും ചേലക്കരയും ഒരു പതിനൊന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് ചെയ്യാൻ അത് എന്നിട്ടാണ് അപ്പൊ അത്രയും ഗൗരവത്തോടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോഴാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ കാണുമ്പോഴാണ് കൃഷ്ണദാസിന്റെ ഈ സമീപനം ഈ പ്രതികരണം വന്നിരിക്കുന്നത് പത്രപ്രവർത്തക യൂണിയൻ ഒക്കെ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിനൊന്നും വലിയ ഒരു പരിഗണനയൊന്നും സി പി എം കൊടുക്കില്ല എന്തായാലും വളരെ മോശമായി പോയി കേരള ജനത പ്രത്യേകിച്ചും പാലക്കാടും ചേലക്കരയിലുള്ള വോട്ടർമാർ ഇതിന് കൃത്യമായൊരു മറുപടി കൊടുക്കട്ടെ എന്ന് നമുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും